ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്നൊരു മോരുകറിയാണ് തയ്യാറാക്കണത്. മത്തങ്ങയും കുമ്പളങ്ങയും കൂടി ഇട്ടിട്ടുള്ള ഒരു മോരുകറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഈ കുമ്പളങ്ങയുടെ മത്തൻ്റെയൊക്കെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് ഞാനൊരു കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 6 പച്ചമുളക് ഒന്ന് നടുവിൽ കൂടെ ഒന്ന് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുത്താം. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 വിസിൽ വരുത്താം കേട്ടോ. അത് വിസിലൊക്കെ വന്ന് അതിലത്തെ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1/2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമല്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കുക്കറിലത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ആ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് ഉടഞ്ഞു പോകും കേട്ടോ, പക്ഷേ അത് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ മോരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, തൈരല്ല. തൈരാണ് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈരൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 250 ml കപ്പിൽ 1 കപ്പ് മോരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മിക്സി കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കറി കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ കറിക്ക്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് പതഞ്ഞ് വന്നാൽ മതി. ഒരുപാട് അങ്ങോട്ട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. അപ്പോൾ ആ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.